ചില അടിസ്ഥാന സത്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പണിയുവാൻ, നമ്മളെ ഉറപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തിന്റെ സൗഖ്യം ഒഴുകുവാൻ, സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ, സൗഖ്യത്തിന്റെ ശുശ്രൂഷകന്മാരായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഐ മീൻ, ആ വലിയൊരു ഉദ്ദേശത്തോടെ, വലിയൊരു പെർപ്പസോടെ, ലക്ഷ്യത്തോടെയാണ് ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:31 വാക്യം, കർത്താവ് തന്റെ പിന്നാലെ വന്ന് ആ ശിഷ്യന്മാരോട്, അനേക യഹൂദന്മാർ കർത്താവിനെ വിശ്വസിച്ചു. Lot of Jews believed in Jesus. And he turned to them and then he spoke to the disciples. You will know the truth and the truth will set you free. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. Hallelujah. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിലേക്ക് നാം സ്വീകരിക്കാൻ പോകുന്ന ദൈവിക സൗഖ്യത്തെക്കുറിച്ചുള്ള സത്യങ്ങളാണ്. Hallelujah. ഒരു ഉറപ്പുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ദൈവവചനത്തിൽ ദൈവിക സൗഖ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനങ്ങൾ, സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയണം. അത് അത്യാവശ്യമാണ്. ആമേൻ. സോ അപ്രോപ്രിയേറ്റിംഗ് ഫെയ്ത്ത് കനോട്ട് ഗോ ബിയോണ്ട് വൺസ് നോളജ് ഓഫ് ദ റിവീൽഡ് വിൽ ഓഫ് ഗാഡ്. ഫോർ സ്റ്റെഡ്ഫാസ്റ്റ് ഫെയ്ത്ത്, എവറി അൺസർട്ടനിറ്റി കൺസേണിംഗ് ഗാഡ്സ് വിൽ ഫോർ ഹീലിംഗ് ദ സിക്ക് മസ്റ്റ് ബി റിമൂവ്ഡ്. ഒരു ഉറച്ചൊരു വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസം പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി പരിണമിക്കണമെങ്കിൽ, വചനത്തിൽ സൗഖ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യമാണ് നമ്മളെ വിശ്വാസം പ്രാവർത്തികമാക്കുവാനും, ആ വിശ്വാസത്തിൽ ഉറച്ച് സ്ഥിരതയോട് നിന്ന് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത്. ഇഫ് ദർ ഇസ് അൺസർട്ടനിറ്റി കൺസേണിംഗ് ദ വിൽ ഓഫ് ഗാഡ് കൺസേണിംഗ് ഹീലിംഗ്, പെർഫെക്റ്റ് ഫെയ്ത്ത് കനോട്ട് എക്സിസ്റ്റ്. ദൈവം സൗഖ്യമാക്കുന്നവനാണ്. ആ ചിലപ്പോൾ ദൈവം സൗഖ്യമാക്കും, ചിലപ്പോൾ ദൈവം സൗഖ്യമാക്കത്തില്ല. നമ്മുടെ ചുറ്റും കാണുന്നില്ലേ, നമ്മൾ ഒത്തിരി ആൾക്കാർ കർത്താവിനെയൊക്കെ വിളിക്കുന്നു, അവർ രോഗത്തിലാണ്, അവർ പ്രയാസത്തിലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ദൈവം എല്ലാവരെയും സൗഖ്യമാക്കുന്നത് ദൈവത്തിന് ഹിതമായിരിക്കുകയില്ല. എപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംശയമുണ്ടോ, ആശയക്കുഴപ്പമുണ്ടോ, നമുക്ക് ഉറപ്പില്ലയോ, അങ്ങനെയുള്ള അവസ്ഥകളിൽ ആ വിശ്വാസം ഒരു പൂർണ്ണമായുള്ള ഒരു വിശ്വാസമല്ല. ആസ് ലോങ് ആസ് ദെർ ഇസ് ഡൗട്ട് കൺസേണിംഗ് ദ വിൽ ഓഫ് ഗാഡ്, അൺസർട്ടനിറ്റി കൺസേണിംഗ് ദ വിൽ ഓഫ് ഗാഡ്, perfect faith cannot exist. And if there is no faith, we cannot receive our healing. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ അത് വലിയൊരു തടസ്സമാണ്. The number one reason why people do not receive God's healing, ദൈവം സൗഖ്യമാക്കുന്നവനാണ്, ദൈവം സൗഖ്യമാക്കുന്നു, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ് എന്നുള്ള വചനങ്ങൾ നമ്മൾ കേട്ട് ദൈവത്തിന്റെ സൗഖ്യത്തെക്കുറിച്ച് കേൾക്കുന്നു. പക്ഷെ സൗഖ്യത്തെ സ്വീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സത്തിന്റെ കാരണം, ദൈവവചനത്തിൽ ദൈവത്തിന്റെ സൗഖ്യത്തെക്കുറിച്ച്, ഈ ഡിവൈൻ ഹീലിംഗിനെ കുറിച്ചുള്ള ഒരു ചെറിയ സംശയമാണ്, ചെറിയ ഒരു അൺസർട്ടനിറ്റി ആണ്. ഇതിങ്ങനെ തന്നെയാണോ? അതാണ് നമ്മളെ പലപ്പോഴും കർത്താവിന്റെ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ തടസ്സപ്പെടുത്തുന്നത്. ആമേൻ. എന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ ദൈവവചനത്തിന്റെ സത്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക്, അന്തരംഗങ്ങളിലേക്ക് ഈ സത്യം ജീവനായി, ആത്മാവായി നിങ്ങളുടെ ഉള്ളിലേക്ക് വസിക്കട്ടെ. അത് വ്യാപരിക്കട്ടെ. ആമേൻ.